मेरे प्यारे देशवासियों नमस्कार नमस्कार कोरोना के के इस कालखंड में पूरी दुनिया अनेक परिवर्तनों दौर से गुजर रही है प्रिय ലോകത്ത് അനേക മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് രണ്ടു ആട് ദൂരം ഏറ്റവും അനിവാര്യമായി തീർന്നിരിക്കുന്നു ഈ സങ്കടകാലം കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരുമിപ്പിക്കുന്നതിനും അടുപ്പം സ്ഥാപിക്കുന്നതിനും കാരണമായിട്ടുണ്ട് എന്നാൽ ദീർഘകാലത്തോളം ഒരുമിച്ച് താമസിക്കുക എങ്ങനെ താമസിക്കുക സമയം ചെലവഴിക്കുക ഓരോ നിമിഷവും എങ്ങനെ ആനന്ദഭരിതമാക്കാം ഇത് പല കുടുംബങ്ങൾക്കും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു നമ്മുടെ പാരമ്പര്യം കുടുംബങ്ങളിൽ ഒരു തരത്തിൽ സംസ്കാര സരിതയെ പോലെ അനുവർത്തി അതിന്റെ കുറവ് അനുഭവപ്പെടുന്നുമുണ്ട് ധാരാളം കുടുംബങ്ങളിൽ ഇതെല്ലാം അവസാനിച്ചതായി തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഈ കുറവുകൾക്കിടയിലും ഈ ആപത് കടന്നുപോകേണ്ടത് ഓരോ കുടുംബത്തിനും പ്രയാസകരമായി തീർന്നു അതിലെ പരമപ്രധാനമായ കാര്യം എന്തായിരുന്നു ഓരോ കുടുംബത്തിലും മുതിർന്ന വ്യക്തികൾ അതെ മുതിർന്ന വ്യക്തികൾ കുടുംബത്തിലുള്ളവർക്ക് കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നു കുടുംബത്തിന് നവോർജവും നവോന്മേഷവും പകർന്നു നൽകിയിരുന്നു നമ്മുടെ പൂർവികർ അനുഷ്ഠിച്ചു വന്ന പാരമ്പര്യം ഇന്നും അതിന്റെ മഹത്വം നാം തിരിച്ചറിയുന്നു അതില്ലാതെ വരുമ്പോൾ അതിന്റെ കുറവ് നാം മനസ്സിലാക്കുന്നു ഒരു പാരമ്പര്യമാണ് ഞാൻ പറഞ്ഞത് അതായത് സ്റ്റോറി ടെല്ലിംഗ് സുഹൃത്തുക്കളെ മനുഷ്യ സംസ്കാരത്തോളം പഴക്കമുണ്ട് കഥകളുടെ ചരിത്രത്തിന് വേർ എ സോൾ സ്റ്റോറി കഥകൾ ആളുകളുടെ ക്രിയാത്മക ശക്തിയെയും മനോഭാവങ്ങളെയും പുറത്തു കൊണ്ടുവരുന്നു അത് പ്രകടിപ്പിക്കുന്നു കഥയുടെ ശക്തി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അമ്മ കുഞ്ഞിനെ ഉറക്കാനും ആഹാരം നൽകാനും കഥകൾ പറഞ്ഞു കൊടുക്കുന്ന അവസരം നോക്കി കാണണം ഞാൻ ജീവിതത്തിൽ ദീർഘകാലം ഒരു പരിവ്രാജകനായിരുന്നു യാത്രയായിരുന്നു ജീവിതം ഓരോ ദിവസവും പുതിയ ഗ്രാമങ്ങൾ പുതിയ ആളുകൾ എന്നാൽ ഞാൻ കുടുംബങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കുട്ടികളുമായി സംസാരിക്കുമായിരുന്നു ഞാൻ കുട്ടികളോട് പറയുമായിരുന്നു കുട്ടികളെ എനിക്കൊരു കഥ പറഞ്ഞു തരൂ എന്ന് കുട്ടികൾ എന്നോട് പറയുമായിരുന്നു ഇല്ല എങ്കിൽ ഞങ്ങൾ തമാശകൾ കേൾപ്പിക്കാമെന്ന് മാത്രമല്ല അവർ പറയും അങ്കിളും ഞങ്ങൾക്ക് തമാശകൾ പറഞ്ഞു തരണം കാരണം അവർക്കൊരു കഥയും പരിചിതമല്ല മിക്കവാറും അവരുടെ ജീവിതം തമാശകളിൽ മുങ്ങിയിരുന്നു സുഹൃത്തുക്കളെ ഭാരതത്തിൽ കഥ പറയാനുള്ള പരമ്പരാഗത കഥാഭണ്ഡാരത്തിന്റെ പരമ്പര സമൃദ്ധമാണ് ഈ രാജ്യത്തെ താമസക്കാരാണ് നമ്മൾ എന്നതിൽ നമുക്ക് അഭിമാനിക്കാം ഇവിടെയാണ് ഹിതോപദേശത്തിന്റെയും പഞ്ചതന്ത്ര കഥകളുടെയും പരമ്പര നിലനിൽക്കുന്നത് ഇവിടെ കഥകളിൽ പക്ഷിമൃഗാദികളും മാലാഖമാരും കാൽപ്പനിക ലോകത്തിൽ നിന്നും കടന്നു വരുന്നു കാരണം വിവേകത്തിന്റെയും ബുദ്ധിയുടെയും കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ കഥാപരമ്പര നിലനിൽക്കുന്നു ഇത് ആധ്യാത്മിക കഥകൾ കഥനം ചെയ്യുന്ന പ്രാചീന പദ്ധതിയാണ് ഇതിൽ കഥാകാലക്ഷേപം ഉൾപ്പെടുന്നു നമ്മുടെ നാട്ടിൽ ധാരാളം നാടോടി കഥകൾ പ്രചാരത്തിലുണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലും കഥ കേൾപ്പിക്കാനുള്ള രസകരമായ പദ്ധതികളുണ്ട് ഇതിനെ വില്ലുപാട്ട് എന്നാണ് പറയുന്നത് ഇതിൽ കഥയുടെയും സംഗീതത്തിന്റെയും ആകർഷകമായ കൂടിച്ചേരൽ കാണാനാകും ഭാരതത്തിൽ പാവകളിയുടെ പരമ്പര ജീവസുറ്റതാണ് ഇപ്പോൾ സയൻസ് സയൻസ് ഫിഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട കഥകളും കഥാകഥന രീതിയും ിയമാണ് കഥാകഥന രീതിക്ക് പ്രചാരം നൽകാൻ ചിലർ കഠിന പരിശ്രമം നടത്തുന്നു ഇത് പ്രശംസനീയമാണ് എനിക്ക് സ്റ്റോറി ഡോട്ട് ഇൻ തുടങ്ങിയ വെബ്സൈറ്റുകളെ കുറിച്ച് അറിവ് ലഭിച്ചു ഇത് അമർ വ്യാസ് മറ്റാളുകളുമായി ചേർന്ന് നടത്തുന്നതാണ് അമർവ്യാസ് ഐ ഐ എം അഹമ്മദാബാദിൽ നിന്നും എം ബി എ നേടിയ ശേഷം വിദേശത്ത് പോയി മടങ്ങി വന്ന ആളാണ് ഇപ്പോൾ ബംഗളൂരുവിൽ താമസിക്കുന്നു സമയം കണ്ടെത്തി കഥകളുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള രസകരമായ കാര്യങ്ങൾ ചെയ്യുന്നു ഗ്രാമീണ ഭാരതത്തിലെ കഥകൾക്ക് പ്രചാരം നൽകുന്ന നിരവധി പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് വൈശാലി വ്യവഹാരെ രേശ് പോലെയുള്ള ആളുകൾ ഇത് മറാഠിയിലും ജനപ്രിയമാക്കുന്നു ചെന്നൈയിലെ ശ്രീവിദ്യ വീരരാഘവനും നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കഥകളുടെ പ്രചാരത്തിനായി പരിശ്രമങ്ങളിൽ മുഴുകിയിരിക്കുന്നു അതുപോലെ ഇന്ത്യൻ സ്റ്റോറി ടെല്ലിംഗ് നെറ്റ്വർക്ക് എന്നുപേരുള്ള രണ്ട് വെബ്സൈറ്റുകളും ഈ മേഖലയിൽ ശക്തമായ പ്രവർത്തനം നടത്തുന്നുണ്ട് ഗീത രാമാനുജൻ കഥാലയ ഡോട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നു അതുപോലെ ദ ഇന്ത്യൻ സ്റ്റോറി ടെല്ലിംഗ് നെറ്റ്വർക്കിലൂടെ നിരവധി പട്ടണങ്ങളിലെ സ്റ്റോറി ടെല്ലേഴ്സിന്റെ നെറ്റ്വർക്ക് തയ്യാറാക്കി വരുന്നു ബംഗളൂരുവിലെ വിക്രം ശ്രീധർ ബാപ്പുവുമായി ബന്ധപ്പെട്ട കഥകൾ പ്രചരിപ്പിക്കാൻ പരിശ്രമിക്കുന്നു മാത്രമല്ല മറ്റനേകം ആളുകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ ഇതിനെ കുറിച്ചെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരണം നൽകണം ഇത് നമ്മളോടൊപ്പം സ്റ്റോറി ടെല്ലിംഗ് സൊസൈറ്റിയിലെ സഹോദരി അപർണ അത്രയേയും മറ്റംഗങ്ങളും ചേരുന്നു വരൂ നമുക്ക് അവരോട് സംസാരിക്കാം അവരുടെ അനുഭവങ്ങൾ അറിയാം ഹലോ ആദരണീയ मैं ठीक हूँ आप कैसे अपना जी बिल्कुल बढ़िया सरजीत सबसे पहले मैं बैंगलोर स्टोरी टेलिंग सोसाइटी की ओर से धन्यवाद देना चाहती हूँ कि आपने हमारे जैसे कलाकारों को इस मंच पे बुलाया है और बात कर रहे हैं और मैंने सुना है कि आज तो शायद आपकी താങ്കളുടെ ടീമിനെ പരിചയപ്പെടാം മൻ കി ബാത്തിലെ ശ്രോതാക്കൾക്ക് നിങ്ങൾ നടത്തുന്ന പദ്ധതിയെ കുറിച്ച് അറിയാനും സാധിക്കും ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഭാരതീയ വായുസേന ഓഫീസറുടെ ഭാര്യയാണ് ഒരു പാഷനേറ്റ് സ്റ്റോറി ടെല്ലർ കൂടിയാണ് സർ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്റ്റോറി ടെല്ലിംഗ് ആരംഭിച്ചു അപ്പോൾ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലാണ് ജോലി ചെയ്തിരുന്നത് ഞാൻ സി എസ് ആർ പ്രൊജക്ടിൽ വോളണ്ടിയായി പ്രവർത്തിക്കാൻ പോയിരുന്നു അപ്പോൾ ആയിരക്കണക്കിന് കുട്ടികൾക്ക് കഥാ മാധ്യമത്തിലൂടെ പഠിപ്പിക്കാൻ അവസരം ലഭിച്ചു ഞാൻ പറഞ്ഞു കൊടുത്ത കഥകളെല്ലാം മുത്തശ്ശിയിൽ നിന്നും കേട്ടവയായിരുന്നു കഥകൾ കേട്ടപ്പോഴുള്ള കുട്ടികളുടെ സന്തോഷം അവരുടെ പുഞ്ചിരി അവരുടെ ആനന്ദം ആ സമയത്ത് ഞാൻ സ്റ്റോറി ടെല്ലിംഗ് എന്റെ ജീവിത ലക്ഷ്യമായി കണ്ടു സർ മെ ജോഷിൻസ് ലക്ഷ്യ ുംമസ്കാരം അധ്യാപികം എന്റെ കുട്ടികൾ വലുതായപ്പോൾ ഞാൻ തിയേറ്ററിൽ ജോലി ആരംഭിച്ചു അവസാനമായി കഥകൾ പറഞ്ഞു കൊടുക്കുന്നതിൽ കൂടുതൽ സംതൃപ്തി ലഭിച്ചു മേരെ സാധന സൗമ്യ ശ്രീനിവാസൻ ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ് ഞാൻ ജോലി ചെയ്യുമ്പോൾ കുട്ടികളെയും മുതിർന്നവരെയും കഥകളിലൂടെ മനുഷ്യനിലെ നവരസങ്ങളെ ഉണർത്താൻ പരിശ്രമിക്കുന്നു ഇത് അവരോട് എനിക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒപ്പം ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് സൗഭാഗ്യമായി കരുതുന്നു അപ്പോൾ രാമായണം പുരാണങ്ങൾ ഗീതയിലെ കഥകൾ എനിക്ക് രാത്രി സമർത്ഥമായി കേൾക്കാൻ ഭാഗ്യം ലഭിച്ചു ബാംഗ്ലൂർ സ്റ്റോറി ടെല്ലിംഗ് സൊസൈറ്റി എന്ന സംഘടനയാണ് എന്നെ സ്റ്റോറി ടെല്ലർ ആക്കിയത് എന്നോടൊപ്പം സുഹൃത്ത് ഉണ്ട് നമസ്തേ സർ ഡയമ്രിക്കൽ എൻജിനീയർ ടേൺഡ് പ്രൊഫഷണൽ സ്റ്റോറി ടെല്ലർ സർ ഐ ഗ്രൂ അപ് ലിസണിംഗ് ടു സ്റ്റോറീസ് ഫ്രം മൈ ഗ്രാൻഡ് ഐ വർക്ക് വിത്ത് സീനിയർ സിറ്റിസൺ ഇൻ മൈ സ്പെഷ്യൽ പ്രോജക്ട് കോൾഡ് റൂട്ട്സ് വേർ ഐ ഹെൽപ് ദം അഭിനന്ദനങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ കുടുംബത്തിലെ മുത്തശ്ശി മുത്തശ്ശന്മാരോട് അവരുടെ കുട്ടിക്കാലത്തെ കഥകൾ ചോദിക്കണമെന്ന് ഞാൻ ഒരിക്കൽ മൻ കി ബാത്തിൽ പറഞ്ഞിരുന്നു അത് ടേപ്പ് ചെയ്യണം റെക്കോർഡ് ചെയ്യണം ഇത് പ്രയോജനപ്പെടണമെന്നും ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയത് അതിന്റെ ഭംഗി ആശയവിനിമയത ചുരുക്കം വാക്കുകളിൽ മനോഹരമായ രീതിയിൽ പരിചയപ്പെടുത്താനുള്ള കഴിവിനെ ഞാൻ അഭിനന്ദിക്കുന്നു ഇപ്പോൾ ശ്രോതാക്കൾക്ക് മനസ്സിലെ കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് കഥകൾ കേൾക്കാൻ ആഗ്രഹമുണ്ടാകും ഒന്ന് രണ്ട് കഥകൾ കേൾപ്പിക്കാൻ ഞാൻ നിങ്ങളോട് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് നമുക്ക് കഥ കേൾക്കാം ഒരു രാജാവിന്റെ കഥ രാജാവിന്റെ പേര് കൃഷ്ണദേവരായർ എന്നും രാജ്യത്തിൻ്റെ പേര് വിജയനഗരമെന്നുമായിരുന്നു നമ്മുടെ രാജാവ് വളരെയധികം ഗുണവാനായിരുന്നു അദ്ദേപ്പറ്റി ദോഷം പറയുന്നുണ്ടെങ്കിൽ അത് തെന്നാലി രാമനോടുള്ള അതിപ്രേമവും മറ്റൊന്ന് ഭക്ഷണത്തോടുള്ള ആസക്തിയുമാണ് എല്ലാ ദിവസവും രാജാവ് ഉച്ച സമയത്ത് വലിയ താൽപ്പര്യത്തോടെ ആഹാരത്തിനായി ഇരിക്കും ചിന്തിക്കും ഇന്ന് നല്ലതെന്തെങ്കിലും ഉണ്ടാകുമായിരിക്കുമെന്ന് എന്നാൽ എല്ലാ ദിവസവും പാചകക്കാരൻ അദ്ദേഹത്തിന് ഒരേ പച്ചക്കറികൾ കൊണ്ടുള്ള കറികൾ വിളമ്പിയിരുന്നു വെണ്ടക്കയും മത്തങ്ങയും ഒക്കെ അങ്ങനെ ഒരു ദിനം രാജാവ് ആഹാരം കഴിക്കുന്നതിനിടയിൽ ദേഷ്യത്തിൽ പാത്രം വലിച്ചെറിഞ്ഞു എന്നിട്ട് പാചകക്കാരന് ഉത്തരവ് നൽകി നാളെ സ്വാദിഷ്ടമായ കറികൾ ഉണ്ടാക്കണം ഇല്ലെങ്കിൽ നിന്നെ ശൂലത്തിൽ കയറ്റി നിർത്തു പാവം പാചകക്കാരൻ പേടിച്ചു പുതിയ പച്ചക്കറികൾക്ക് ഞാൻ എവിടെ പോകും പാചകക്കാരൻ ഓടി തെന്നാലിരാമനടുത്തെത്തി മുഴുവൻ കഥയും പറഞ്ഞു ഇത് കേട്ട തെന്നാലിരാമൻ പാചകക്കാരന് ഒരു ഉപദേശം നൽകി അടുത്ത ദിവസം രാജാവ് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ എത്തി പാചകക്കാരനെ വിളിച്ചു ചോദിച്ചു ഇന്ന് ഭക്ഷണം സാധുള്ളതാണോ അതോ ഞാൻ ശൂലം തയ്യാറാക്കണോ പേടിച്ച പാചകക്കാരൻ വേഗത്തിൽ പാത്രങ്ങൾ ഒരുക്കി രാജാവിന് ചൂട് ഭക്ഷണം വിളമ്പി പാത്രത്തിൽ പുതിയ കറികളായിരുന്നു രാജാവ് ഉത്സാഹത്തോടെ കുറച്ച് കറികൾ രുചിച്ചു ഇത് ഇതെന്ത് കറികൾ പുളുപ്പും മധുരവും പാകത്തിനുള്ളത് പാചകക്കാരൻ ചേർത്ത മസാലകളുടെ കൂട്ട് നല്ലവണ്ണം കറികളിൽ കലർന്നിരുന്നു വിരലുകൾ നക്കിക്കൊണ്ട് സന്തുഷ്ടനായ രാജാവ് പാചകക്കാരനെ വിളിച്ചു ചോദിച്ചു ഇതിൽ ചേർത്ത പച്ചക്കറികൾ ഏതാണ് ഇതിന്റെ പേരെന്താണ് പറഞ്ഞിരുന്ന പോലെ പാചകക്കാരൻ മറുപടി നൽകി മഹാരാജാവേ ഇത് കിരീടം വഴുതനങ്ങയാണ് പ്രഭു താങ്കളെ പോലെ ഇതും പച്ചക്കറികളുടെ രാജാവാണ് അതുകൊണ്ടാണ് മറ്റു പച്ചക്കറികൾ വഴുതനങ്ങക്ക് കിരീടം അണിയിച്ചത് രാജാവിൻ സന്തോഷമായി ഇന്നുമുതൽ നാം കിരീടം വഴുതനങ്ങ കഴിക്കുമെന്ന് രാജാവ് പ്രഖ്യാപിച്ചു നാം മാത്രമല്ല നമ്മുടെ രാജ്യത്തും കേവലം വഴുതനങ്ങ മാത്രം മറ്റു പച്ചക്കറികളൊന്നും ആവശ്യമില്ല രാജാവും പ്രജകളും സന്തുഷ്ടരായി പുതിയ പച്ചക്കറി ലഭിച്ചതിൽ ആദ്യം എല്ലാവരും സന്തുഷ്ടരായിരുന്നു എന്നാൽ ദിവസങ്ങൾ കഴിയുമോറും താൽപ്പര്യം കുറഞ്ഞു വന്നു ഒരു വീട്ടിൽ വഴുതനങ്ങ കറിയെങ്കിൽ അടുത്ത വീട്ടിൽ വഴുതനങ്ങ കൂട്ടുകറി ഒരിടത്ത് സാമ്പാർ ഒരിടത്ത് അതേ അവിയൽ പാവം വഴുതനങ്ങ എത്ര രൂപത്തിൽ സാവധാനം രാജാവിനും താൽപ്പര്യം കുറഞ്ഞു എല്ലാ ദിവസവും വഴുതനങ്ങ അടുത്ത ദിവസം രാജാവ് പാചകക്കാരനെ വിളിച്ച് ശരിക്ക് ശകാരിച്ചു നിന്നോടാരാ പറഞ്ഞത് വഴുതനങ്ങയുടെ തലയിൽ കിരീടമുണ്ടെന്ന് ഈ രാജ്യത്ത് ഇനിമേൽ ആരും വഴുതനങ്ങ കഴിക്കില്ല നാളെ മുതൽ മറ്റേതെങ്കിലും പച്ചക്കറികൾ കൊണ്ട് കറികളുണ്ടാക്കണം എന്നാൽ വഴുതനങ്ങ ഉപയോഗിക്കുകയുമരുത് താങ്കളുടെ ആജ്ഞയെപ്പോലെ മഹാരാജൻ എന്ന് പറഞ്ഞ് പാചകക്കാരൻ നേരെ തെന്നാലിരാമന്റെ ിരാമന്റെ കൂടി തെന്നാലിരാമന്റെ കാലുകളിൽ വീണ് പറഞ്ഞു മന്ത്രിജി നന്ദി താങ്കൾ എന്റെ ജീവൻ രക്ഷിച്ചു താങ്കളുടെ നിർദ്ദേശം കൊണ്ട് ഇപ്പോൾ ഏത് പച്ചക്കറിയും രാജാവിന് നൽകാനാകും തെന്നാലിരാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എവിടെ മന്ത്രിയെ മാത്രമല്ല രാജാവിനെയും സന്തോഷിപ്പിക്കാനായില്ലേ ഇതുപോലെ രാജാ കൃഷ്ണദേവരായരും മന്ത്രി തെന്നാലിരാമനെയും സംബന്ധിച്ച അനേകം കഥകൾ കേട്ടും പറഞ്ഞും കൊണ്ടേയിരിക്കുന്നു താങ്കൾ കാര്യങ്ങൾ പറയുന്നതിലെ യാഥാർത്ഥ്യം വളരെ സൂക്ഷ്മ തലത്തിലെ അവതരണം ഞാൻ മനസ്സിലാക്കുന്നു മുതിർന്നവരും കുട്ടികളും കേൾക്കുന്നവരെല്ലാം ഇക്കാര്യം ഓർമ്മിച്ചു വെക്കും മികച്ച രീതിയിലാണ് നിങ്ങൾ അവതരിപ്പിച്ചത് പ്രത്യേകത ഇതാണ് രാജ്യത്ത് പോഷക മാസാചരണം നടക്കുകയാണ് താങ്കളുടെ കഥയും ഭക്ഷണത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ് അതെ തീർച്ചയായും നിങ്ങൾ സ്റ്റോറി ടെല്ലേഴ്സ് ആണ് മറ്റുള്ളവരുമുണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ പുതു തലമുറയെ നമ്മുടെ മഹാപുരുഷന്മാരെ മഹതികളായ അമ്മമാരെ സഹോദരിമാരെ കഥകളിലൂടെ എങ്ങനെ അവരുമായി ബന്ധപ്പെടുത്താം നമുക്ക് കഥാശാസ്ത്രത്തിന് എങ്ങനെ കൂടുതൽ പ്രചാരം നൽകാം ജനകീയമാക്കാം വീട്ടിൽ നല്ല കഥകൾ പറയുക നല്ല കഥകൾ കുട്ടികളെ കേൾപ്പിക്കുക ഇത് ജനജീവനത്തിന് അഭിമാനകരമാകണം എങ്ങനെ ഈ അന്തരീക്ഷം സൃഷ്ടിക്കാം ആ മേഖലയിൽ നാം ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നാൽ എനിക്ക് നിങ്ങളോട് സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു നിങ്ങൾക്ക് ഏവർക്കും ശുഭാശംസകൾ നേരുന്നു കഥയുടെ മാധ്യമത്തിലൂടെ സാംസ്കാരിക സരിതയെ മുന്നോട്ട് നയിക്കുന്ന ഈ സഹോദരിമാർ പറഞ്ഞത് നാം കേട്ടു ഞാൻ അവരോട് ഫോണിൽ സംസാരിച്ചപ്പോൾ ദീർഘ സംഭാഷണം നടത്തി എനിക്കറിയാം മനസ്സിലെ കാര്യങ്ങളുടെ സമയത്തിന് പരിധിയുണ്ട് ഞാൻ അവരോട് സംസാരിച്ച കാര്യങ്ങൾ അത്രയും ഞാൻ നരേന്ദ്രമോദി ആപ്പിൽ അപ്ലോഡ് ചെയ്യും മുഴുവൻ കഥകളും തീർച്ചയായും അവിടെ കേൾക്കണം ഇന്ന് മനസ്സിലെ കാര്യങ്ങളിൽ ഞാൻ അതിന്റെ ചെറിയൊരു അംശം മാത്രമേ പറഞ്ഞുള്ളൂ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുടുംബത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഥകൾക്കായി സമയം കണ്ടെത്തുക ഒരാഴ്ചയിൽ ഓരോ അംഗത്തിനും പ്രത്യേക വിഷയം തീരുമാനിക്കുക അതായത് കാരുണ്യം സംവേദനക്ഷമത പരാക്രമം ത്യാഗം ശൗര്യം എന്നിവ ഒരു ഭാവവും കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും ആഴ്ച എല്ലാ കുടുംബാംഗങ്ങളും കഥകൾ അന്വേഷിക്കും കുടുംബം ഒരുമിച്ച് ഓരോ കഥകൾ പറയും നിങ്ങൾ കണ്ടോളൂ കുടുംബത്തിന് അത് എത്ര വലിയ സമ്പാദ്യമാകുമെന്ന് ഒരു ഗവേഷണപരമായ കാര്യമാകുമത് എല്ലാവരും എത്രത്തോളം ആനന്ദിക്കുമെന്നും കുടുംബത്തിന് ഒരു പുതിയ ഉണർവ് ലഭിക്കും അതുപോലെ തന്നെ മറ്റൊന്നുകൂടി നമുക്ക് ചെയ്യാൻ കഴിയും കഥ പറയുന്നവരോട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന ഈ സമയം നമുക്ക് പാരതന്ത്രത്തിന്റെ നാളുകളിൽ നടന്ന പ്രേരണാദായകമായ സംഭവങ്ങൾ കഥയായി പ്രചരിപ്പിച്ചുകൂടെ പ്രത്യേകിച്ചും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടങ്ങളിലെ ചെറുതും വലുതുമായ സംഭവങ്ങൾ പുതുതലമുറയ്ക്ക് കഥയായി നമുക്ക് പരിചയപ്പെടുത്താമല്ലോ നിങ്ങൾ തീർച്ചയായും ഇത് ചെയ്യും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് കഥ പറയാനുള്ള ഈ കല നമുക്ക് രാജ്യമൊട്ടക്ക് പ്രചരിപ്പിക്കാം അതും സ്വാഭാവികതയോടെ വരൂ നമുക്ക് ആ ശ്രമം ആരംഭിക്കാം എന്റെ ദേശവാസികളെ കഥയുടെ ലോകത്തു നിന്നും നമുക്ക് ഏഴ് കടലുകൾ താണ്ടി യാത്രയാകാം ഈ ശബ്ദമൊന്നും കേൾക്കും നമസ്തേ സഹോദരി സഹോദരന്മാരെ എൻ്റെ പേര് സേതു ദംബാല എന്നാണ് ഞാൻ ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മാലി എന്ന ദേശത്തിലെ നിവാസിയാണ് എനിക്ക് ഫെബ്രുവരിയിൽ ഭാരതം സന്ദർശിച്ചപ്പോൾ മഹത്തായ കുംഭമേളയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു എനിക്കത് അഭിമാന നിമിഷങ്ങളായിരുന്നു എനിക്ക് കുംഭമേളയിൽ പങ്കെടുത്തതിൽ ആഹ്ലാദം തോന്നി ഭാരതത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് ധാരാളം പഠിക്കാൻ അവസരം ലഭിച്ചു എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ഭാരതം സന്ദർശിക്കാൻ അവസരം നൽകണം അതിലൂടെ ഭാരതത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഏറെ മനസ്സിലാക്കാൻ സാധിക്കും നമസ്തേ ഇത് മാലിയിലെ ആയിരുന്നു ഭാരതത്തിൽ നിന്നും ദൂരെ മാറി പശ്ചിമ ആഫ്രിക്കയിലെ ഒരു വലിയ കരയാൽ ചുറ്റപ്പെട്ട ദേശമാണ് സേനു ദാബേലെ മാലിയിലെ നഗരമായ കിച്ചയിലെ പബ്ലിക് സ്കൂളിൽ അധ്യാപകനാണ് അദ്ദേഹം കുട്ടികളെ ഇംഗ്ലീഷും പാട്ടും പെയിന്റിങ്ങും ഡ്രോയിങ്ങും പഠിപ്പിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് മറ്റൊരു വ്യക്തിത്വം കൂടിയുണ്ട് ആളുകൾ അദ്ദേഹത്തെ മാലിയിലെ ഹിന്ദുസ്ഥാൻ ബാബു എന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെ ആളുകൾ വിളിക്കുന്നത് അഭിമാനമായി കണക്കാക്കുന്നു ഓരോ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം മാലിയിൽ അദ്ദേഹം ഒരു മണിക്കൂർ റേഡിയോ പ്രോഗ്രാം നടത്തുന്നു അതിന്റെ പേര് ഇന്ത്യൻ ഫ്രീക്വൻസി ബോളിവുഡ് ബോളിവുഡ് സോങ്സ് സോങ്സ് എന്നാണ് കഴിഞ്ഞ വർഷമായി അവതരിപ്പിച്ചു വരികയാണ് ഈ പരിപാടിയിൽ ഫ്രഞ്ച് ഭാഷയോടൊപ്പം മാലിയിലെ പ്രാദേശിക ഭാഷയായ ബംബരായിലും വിവരണം നൽകാറുണ്ട് അതും വളരെ നാടകീയമായി ഭാരതത്തോട് അദ്ദേഹത്തിന് അഗാധമായ സ്നേഹമാണുള്ളത് ഭാരതത്തോടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അദ്ദേഹം ജനിച്ചതും ഒരു ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു സെതുജി ഇപ്പോൾ ഓരോ ഞായറാഴ്ചയും രാത്രി ഒൻപത് മണിക്ക് രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മറ്റൊരു പരിപാടി കൂടി ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ ബോളിവുഡിലെ ഒരു സിനിമയുടെ കഥ മുഴുവൻ ഫ്രഞ്ചിലും ബെമ്പറായാലും കേൾപ്പിക്കും ചിലപ്പോഴൊക്കെ ഏതെങ്കിലും വൈകാരികമായ രംഗങ്ങളെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ അദ്ദേഹവും കേൾവിക്കാരും കരഞ്ഞു പോകാറുണ്ട് പിതാവാണ് ഭാരതീയ സംസ്കാരത്തെ കുറിച്ച് അദ്ദേഹത്തിന് അറിവ് നൽകിയത് അദ്ദേഹത്തിന്റെ പിതാവ് സിനിമയും നാടകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ഭാരതീയ സിനിമകൾ കാണിക്കുമായിരുന്നു ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അദ്ദേഹം ഒരു ഹിന്ദി വീഡിയോയിലൂടെ ഭാരതീയർക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ കൈമാറി അദ്ദേഹത്തിന്റെ മക്കൾ ഇപ്പോൾ ഭാരതത്തിന്റെ ദേശീയ ഗാനം നന്നായി പാടും ആ രണ്ട് വീഡിയോകളും നിങ്ങൾ നിർബന്ധമായും കാണണം അതിലൂടെ ഭാരതത്തോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹമറിയാൻ കഴിയും സേതുജി കുംഭമേളയിൽ പങ്കെടുത്ത സമയം പ്രതിനിധി സംഘത്തിൽ ഞാനും അംഗമായിരുന്നു ഭാരതത്തോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശവും സ്നേഹവും നമുക്കേവർക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ് എന്റെ പ്രിയദേശവാസികളെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് മണ്ണിനോട് എത്രത്തോളം ചേർന്നിരിക്കുമോ അത്രത്തോളം കൊടുങ്കാറ്റിനെയും ചേർത്ത് നിൽക്കാൻ കഴിയുമെന്ന് കൊറോണ പടർന്നു പിടിച്ച ഈ സമയത്തും നമ്മുടെ കാർഷിക മേഖലയും കർഷകരും അതിന്റെ ജീവനുള്ള തെളിവാണ് ഈ ദുരിതകാലത്തും നമ്മുടെ രാജ്യത്ത് കാർഷിക മേഖല ഉണർവുകാട്ടി സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖലയും നമ്മുടെ കർഷകരും നമ്മുടെ ഗ്രാമങ്ങളും സ്വയം പര്യാപ്ത ഭാരതത്തിന്റെ അടിസ്ഥാന ശിലയാണ് അവർ ശക്തരായി മാറിയാൽ സ്വയം പര്യാപ്ത ഭാരതത്തിന്റെ അടിത്തറയും ശക്തമാകും കഴിഞ്ഞ കുറച്ചു കാലമായി ഈ മേഖലയിലുള്ള തടസ്സങ്ങളൊക്കെ മാറി വരികയാണ് പരമ്പരാഗത രീതികൾ മാറ്റാൻ ശ്രമം നടന്നു എനിക്ക് ധാരാളം കർഷകരുടെ കത്തുകൾ കിട്ടുന്നുണ്ട് കർഷക സംഘടനകളുമായി ഞാൻ സംസാരിക്കാറുണ്ട് അവർ കാർഷിക മേഖലയിലുള്ള നൂതന രീതികളെക്കുറിച്ചും കൃഷിയിൽ വന്നിട്ടുള്ള മാറ്റത്തെക്കുറിച്ചും സംസാരിക്കുന്നു അവരിൽ നിന്നും ഞാൻ കേട്ടതും മറ്റുള്ളവരിൽ നിന്നും കേട്ടതുമായ കാര്യങ്ങൾ മൻ കി ബാത്തിലൂടെ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു ഹരിയാനയിലെ സോനിപത് ജില്ലയിൽ ഒരു കർഷക സഹോദരനുണ്ട് അദ്ദേഹത്തിന്റെ പേര് ശ്രീ കമർ ചൗഹാൻ എന്നാണ് ചന്തയ്ക്കുപുറത്ത് പഴങ്ങളും പച്ചക്കറികളും വിൽക്കാൻ സാധിക്കാതിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും കാരണവശാൽ ചന്തയ്ക്ക് പുറത്ത് പഴമോ പച്ചക്കറിയോ വിറ്റുപോയാൽ പലപ്പോഴും പഴവും പച്ചക്കറിയും വണ്ടി ഉൾപ്പെടെ ജപ്തി ചെയ്യുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ പഴത്തേയും പച്ചക്കറിയെയും മാറ്റിയിരുന്നു അതിലൂടെ അദ്ദേഹത്തിനും ചുറ്റുപാടുമുള്ള സുഹൃത്തുക്കൾക്കും വലിയ പ്രയോജനം ലഭിച്ചു നാലു വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമത്തിലെ സുഹൃത്തുക്കളായ കർഷകരെ കൂട്ടി ഒരു കർഷക കൂട്ടായ്മ രൂപീകരിച്ചു ഇന്ന് ആ ഗ്രാമത്തിലെ കർഷകർ സ്വീറ്റ് കോണും ബേബി കോണും ഉൽപാദിപ്പിക്കുന്നു അവരുടെ ഉൽപ്പന്നം ഇപ്പോൾ ഡൽഹിയിലെ ആസാദ്പൂർ മാർക്കറ്റിലും ചില്ലറ കച്ചവടമായും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ നേരിട്ടും എത്തിച്ചു കൊടുക്കുന്നു ഇന്ന് ഗ്രാമത്തിലെ കർഷകർ സ്വീറ്റ് കോണും ബേബി കോണും എന്നിവയുടെ കച്ചവടത്തിലൂടെ രണ്ടര മുതൽ മൂന്ന് ലക്ഷം വരെ വാർഷിക വരുമാനം നേടുന്നു അതോടൊപ്പം ഇതേ ഗ്രാമത്തിലെ അറുപതിലധികം കർഷകർ നെറ്റ് ഹൗസും പോളി ഹൗസും നിർമ്മിച്ച് ടൊമാറ്റോ പാവയ്ക്ക മുളക് എന്നിവയുടെ പല പല ഇനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വർഷം പ്രതി ഏക്കറിന് പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ സമ്പാദിക്കുന്നു ഈ കൃഷിക്കാർക്ക് എന്താണ് മാറ്റമെന്നറിയാമോ അവർക്ക് അവർ ഉത്പാദിപ്പിക്കുന്ന പഴവും പച്ചക്കറികളും ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വിൽക്കാൻ കഴിയും ആ ശക്തിയാണ് അവരുടെ ഉന്നമനത്തിന് അടിസ്ഥാനം ഈ അവസ്ഥ ഇന്ന് രാജ്യത്തെ മറ്റു കർഷകർക്കും ലഭിച്ചിരിക്കുന്നു പഴം പച്ചക്കറി എന്നിവയ്ക്ക് മാത്രമല്ല അവരുടെ വയലുകളിൽ വിളയുന്ന ധാന്യങ്ങൾക്ക് ഗോതമ്പിന് കടുകിന് കരിമ്പിന് എല്ലാം ഇഷ്ടാനുസരണം എവിടെയാണോ കൂടുതൽ ലാഭം കിട്ടുന്നത് അവിടെ വിൽക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ പഴങ്ങളെയും പച്ചക്കറികളെയും മാറ്റിയിരുന്നു ഈ മാറ്റം മഹാരാഷ്ട്രയിലെ പഴം പച്ചക്കറി കർഷകരുടെ അവസ്ഥയിൽ വരുത്തിയ മാറ്റത്തിന് തെളിവാണ് ശ്രീ സ്വാമി സമർത് ഫാമേസ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്ന കർഷക കൂട്ടായ്മയ്ക്ക് പറയാനുള്ളത് പൂനെയിലും മുംബൈയിലും കർഷകർ ആഴ്ച ചന്തകൾ സ്വയം നടത്തുന്നു ഈ ചന്തകളിൽ ഏകദേശം എഴുപത് ഗ്രാമങ്ങളിലെ നാലായിരത്തി അഞ്ഞൂറ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിൽപ്പന നടത്തുന്നു ഇടനിലക്കാരില്ലാതെ ഗ്രാമീണ യുവാക്കൾ നേരിട്ട് കൃഷിയിലും വിൽപ്പനയിലും പങ്കെടുക്കുന്നു അതിന്റെ ലാഭം നേരിട്ട് കർഷകർക്ക് ലഭിക്കുന്നു ഗ്രാമത്തിലെ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നു മറ്റൊരു മാതൃക തമിഴ്നാട്ടിലെ തേനി ജില്ലയിലേതാണ് അവിടെ പഴക്കച്ചവടക്കാരുടെ കമ്പനി ഉണ്ട് ഫാമർ പ്രൊഡ്യൂസ് കമ്പനി പറഞ്ഞു വന്നാൽ ഒരു കമ്പനിയാണ് പക്ഷേ യഥാർത്ഥത്തിൽ കർഷകർ ചേർന്ന് രൂപീകരിച്ച ഒരു കൂട്ടായ്മയാണ് ഇതൊരു പഴക്കമുള്ള കൂട്ടായ്മയാണ് അഞ്ചാറ് വർഷം മുമ്പാണ് ഇത് രൂപീകരിക്കപ്പെട്ടത് ഈ കർഷക കൂട്ടായ്മ ലോക്ഡൌൺ കാലത്ത് സമീപ ഗ്രാമങ്ങളിൽ നിന്നും നൂറുകണക്കിന് മെട്രിക് ടൺ പച്ചക്കറികളും പഴങ്ങളും വാങ്ങി ചെന്നൈ നഗരത്തിൽ പച്ചക്കറി കോംബോ കിറ്റ് വിതരണം ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര യുവാക്കൾക്കാണ് അവർ ജോലി നൽകിയത് രസം അതല്ല ഇടനിലക്കാരി ഒഴിവാക്കിയതിലൂടെ കർഷകർക്കും ഉപഭോക്താവിനും ലാഭം കിട്ടി ഇതുപോലെയാണ് ലക്നൌവിലെ കർഷക കൂട്ടായ്മയും അവർ പേരിട്ടിരിക്കുന്നത് ഇരാദർ പ്രൊഡ്യൂസാണ് ഇവരും സമയത്ത് കർഷകരുടെ കൃഷിയിടങ്ങളിൽ നിന്നും പഴങ്ങളും പച്ചക്കറികളും നേരിട്ടെടുത്ത് ലക്നൌവിലെ കമ്പോളങ്ങളിൽ വിറ്റഴിച്ചു ഇടനിലക്കാരെ ഒഴിവാക്കി അതിലൂടെ നല്ല ലാഭവും കിട്ടി സുഹൃത്തുക്കളെ ഗുജറാത്തിൽ ബനാസ്കാണ്ടയിലെ രാംപുര ഗ്രാമത്തിൽ ഇസ്മയിൽ ഭായി എന്ന ഒരു കർഷകനുണ്ട് അദ്ദേഹത്തിന്റെ കഥ രസകരമാണ് ഇസ്മയിൽ ഭായിക്ക് കൃഷി ചെയ്യാൻ ഇഷ്ടമായിരുന്നു പക്ഷെ അദ്ദേഹം പറഞ്ഞത് കേട്ട് കുടുംബാംഗങ്ങളും ചിന്തയിലായി കാരണം ഇസ്മയിൽ ഭായിയുടെ അച്ഛൻ കർഷകനായിരുന്നു അദ്ദേഹത്തിന് പലപ്പോഴും നഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു അച്ഛനെ നിരുത്സാഹപ്പെടുത്തി കുടുംബാംഗങ്ങൾ നിരുത്സാഹപ്പെടുത്തി പക്ഷേ ഇസ്മയിൽ ഭായി കൃഷി ചെയ്യുന്നതിൽ ഉറച്ചുനിന്നു കൃഷി നഷ്ടക്കച്ചവടമാണെന്ന് ധാരണ മാറ്റണമെന്ന ചിന്തയിൽ അദ്ദേഹം മുന്നോട്ടു പോയി കൃഷി തുടങ്ങി അതും പുതിയ രീതിയിൽ നനച്ച് ഉരുളക്കിഴങ്ങ് കൃഷി തുടങ്ങി ഇന്ന് അദ്ദേഹത്തിന്റെ ഉരുളക്കിഴങ്ങ് കൃഷി വേറിട്ട് നിൽക്കുന്നു നല്ല ഗുണനിലവാരമുള്ള ഉരുളക്കിഴങ്ങാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത് ഭായി ഇവ നേരിട്ട് വലിയ കമ്പനികൾക്ക് വിൽക്കുന്നു ഇടനിലക്കാരുടെ പൊടി പോലുമില്ല വരുമാനം ഇപ്പോൾ അദ്ദേഹം അച്ഛന്റെ മുഴുവൻ കടവും വീട്ടി അതിനേക്കാൾ മഹത്തായ ഒരു കാര്യമുണ്ട് ഇസ്മയിൽ ഭായി അദ്ദേഹത്തിന്റെ പ്രദേശത്തെ നൂറുകണക്കിന് കർഷകരെ സഹായിക്കുകയും ചെയ്യുന്നു അവരുടെ ജീവിതവും മാറ്റിക്കൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ കൃഷിക്ക് എത്ര ആധുനിക മാർഗങ്ങൾ നൽകുന്നുവോ അത്രയും അത് വികസിക്കും പുതിയ പുതിയ മാർഗങ്ങളും പുതിയ ഇന്നോവേഷനുകളും ചേരുമ്പോൾ മണിപ്പൂരിലെ വിജയശാന്തിയുടെ ഒരു പുതിയ സംരംഭം ധാരാളം ചർച്ച ചെയ്യപ്പെടുകയാണ് താമരനാളത്തിൽ നിന്നും നൂൽ നിർമ്മിക്കുന്ന സ്റ്റാർട്ടപ്പ് അവർ തുടങ്ങി അവരുടെ ഈ സംരംഭത്തിലൂടെ താമര കൃഷിക്കും തുണി വ്യവസായത്തിനും പുതിയ മാർഗം തുറന്നു കിട്ടി പ്രിയ ദേശവാസികളെ ഞാൻ നിങ്ങളെ ഒരു പഴയ കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ കാര്യമാണ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിരപരാധികളായ ആളുകളെ ജാലിയൻ വാലാബാഗിൽ കൂട്ടക്കല ചെയ്തു ഈ നറവേട്ടയ്ക്ക് ശേഷം പന്ത്രണ്ട് വയസ്സുള്ള ഒരു ബാലൻ ആ സ്ഥലത്തു പോയി സന്തോഷവാനായിരുന്ന ആ ബാലൻ പക്ഷേ ജാലിയൻ ബാലാബാഗിൽ കണ്ട കാഴ്ച ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഒരാൾക്ക് ഇത്രയും ക്രൂരനാകാൻ എങ്ങനെ കഴിയുമെന്നോർത്ത് അവൻ സ്തബ്ധനായി മാറി ആ നിഷ്കളങ്കനായ കുട്ടി ദേഷ്യം കൊണ്ട് ജ്വലിച്ചു ആ ജാലിയൻ വാലാബാഗിൽ നിന്നുകൊണ്ട് അവൻ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടുമെന്ന് പ്രതിജ്ഞ എടുത്തു ഞാൻ ആരെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായോ അതെ ഞാൻ രക്തസാക്ഷിയായ ഭഗത് സിംഗിനെ കുറിച്ചാണ് പറയുന്നത് നാളെ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് നമ്മൾ വീര ഭഗത് സിംഗിന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കുമൊപ്പം ഞാനും ധൈര്യത്തിന്റെയും വീരത്വത്തിന്റെയും പ്രതിരൂപമായ രക്തസാക്ഷിയായ ഭഗത് സിംഗിനെ നമിക്കുന്നു നിങ്ങൾക്ക് മോഹിക്കാൻ കഴിയുമോ ഇത്രയും വലിയൊരു സാമ്രാജ്യത്തെ ലോകത്തിന്റെ എല്ലാ കോണിലും ആധിപത്യമുള്ള ഭരണകൂടത്തെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരെ ഇത്രയും ശക്തമായ സാമ്രാജ്യം ഒരു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവാവിനു മുന്നിൽ ഭയന്നുപോയി ഭഗത് സിംഗ് ധീരൻ മാത്രമായിരുന്നില്ല പണ്ഡിതനുമായിരുന്നു ചിന്തകനുമായിരുന്നു സ്വന്തം ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാതെ ഭഗത് സിംഗും അദ്ദേഹത്തിന്റെ ധീര സുഹൃത്തുക്കളും നടത്തിയ സാഹസികത ദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിന് മുതൽക്കൂട്ടായി മാറി വീര ഭഗത് സിംഗിന്റെ ജീവിതത്തിലെ ഒരു മനോഹരവശം അദ്ദേഹം ടീം ിന് മഹത്വം നൽകി എന്നതാണ് ലാലാ ലജ്പത് റായോടുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണ മനോഭാവമാകട്ടെ ചന്ദ്രശേഖർ ആസാദ് സുഖ്ദേവ് രാജ്ഗുരു എന്നീ വിപ്ലവകാരികളോടുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ടാകട്ടെ അദ്ദേഹത്തിന് വ്യക്തിപരമായിരുന്നില്ല ജീവിച്ചിരുന്ന നാൾ വരെ അദ്ദേഹം തന്റെ ദൗത്യം നിറവേറ്റാനായി ജീവിച്ചു അതിനുവേണ്ടി തന്നെ അദ്ദേഹം സ്വയം ബലിയർപ്പണം ചെയ്തു അദ്ദേഹത്തിന്റെ ദൗത്യം ഭാരതത്തെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും അനീതിയിൽ നിന്നും മോചിപ്പിക്കുക എന്നതായിരുന്നു ഞാൻ നമോ ആപ്പിൽ ഹൈദരാബാദിലെ അജയ് എസിന്റെ അഭിപ്രായം വായിച്ചു അജയ് എഴുതിയിരുന്നത് ഇന്നത്തെ യുവാക്കൾക്ക് എങ്ങനെ ഭഗത് സിംഗിനെ പോലെയാകാൻ കഴിയുമെന്നാണ് നോക്കൂ നമ്മൾ ഭഗത് സിംഗ് ആയാലും അല്ലെങ്കിലും ശരി ഭഗത് സിംഗിനെ പോലെ ദേശസ്നേഹവും ദേശത്തിനായി എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള അഭിനിവേശവും തീർച്ചയായും മനസ്സിലുണ്ടാകണം ഭഗത് സിംഗിന് നമ്മൾ നൽകുന്ന വലിയ ആദരാഞ്ജലിയാകുമത് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഇതേ സമയത്തായിരുന്നു സർജിക്കൽ സ്ട്രൈക്കിലൂടെ ലോകം നമ്മുടെ ധീരജവാന്മാരുടെ ശൗര്യം കണ്ടത് നമ്മുടെ ധീരജവാന്മാരുടെ ലക്ഷ്യമൊന്നു മാത്രമായിരുന്നു എന്ത് വില കൊടുത്തും ഭാരതമാതാവിന്റെ അഭിമാനം സംരക്ഷിക്കുക എന്നത് അവർ തങ്ങളുടെ ജീവനെ വകവെച്ചതേയില്ല അവർ തങ്ങളുടെ കടമയ്ക്കായി മുന്നേറി അവർ വിജയിച്ചുവന്ന കാഴ്ച നാം കണ്ടതാണ് അവർ എന്റെ ദേശവാസികളെ വരും ദിവസങ്ങളിൽ നമ്മൾ ഭാരതവാസികൾ ഭാരതത്തിന്റെ നിർമ്മാണത്തിന് അനശ്വരമായ പങ്കുവഹിച്ച മഹാന്മാരായ വ്യക്തിത്വങ്ങളെ ഓർമ്മിക്കും ഒക്ടോബർ രണ്ട് നമുക്ക് ഏവർക്കും പവിത്രവും പ്രേരണാദായവുമായ ദിവസമാണ് ഈ ദിനം ഭാരതമാതാവിന്റെ രണ്ട് സൽപുത്രന്മാരെ മഹാത്മാഗാന്ധിയെയും ലാൽ ബഹദൂർ ശാസ്ത്രിയെയും ഓർമ്മിക്കുന്ന ദിനമാണ് ആദരണീയനായ ബാപ്പുവിന്റെ ചിന്തകൾക്കും ആദർശങ്ങൾക്കും മുൻപത്തേക്കാളുപരി പ്രസക്തിയുള്ള സമയമാണിത് മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച സാമ്പത്തിക കാഴ്ചപ്പാടിൽ അതേ ലക്ഷ്യത്തോടെ മുന്നോട്ടു പോയിരുന്നുവെങ്കിൽ അതേ മാർഗത്തിൽ യാത്ര ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ആവശ്യകത പോലും ഉണ്ടാകുമായിരുന്നില്ല ഗാന്ധിജിയുടെ സാമ്പത്തിക വീക്ഷണത്തിൽ ഭാരതത്തിന്റെ ഓരോ നാടീജരമ്പും അടങ്ങിയിരുന്നു ഭാരതത്തിന്റെ സുഗന്ധമുണ്ടായിരുന്നു ബാപ്പുവിന്റെ ജീവിതം നർമ്മ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ദരിദ്രനിൽ ദരിദ്രനായ വ്യക്തിയുടെ നന്മ അതിലുണ്ടെന്ന് ഉറപ്പിക്കണമെന്നതാണ് അതുപോലെ ശാസ്ത്രിജിയുടെ ജീവിതം നമുക്ക് വിനയത്തിന്റെയും എളിമയുടെയും സന്ദേശം നൽകുന്നു ഒക്ടോബർ പതിനൊന്നും നമുക്ക് വിശേഷ ദിവസമാണ് ഈ ദിനത്തിലാണ് ഭാരതരത്നം ലോക് നായക് ജയപ്രകാശ് ജിയുടെ ജന്മദിനം ജെ പി നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളുടെ രക്ഷയ്ക്കായി മുൻപന്തിയിൽ നിലകൊണ്ടു ഭാരതരത്നം നാനാജി ദേശ്മുഖിന്റെയും ജന്മദിനം ഒക്ടോബർ പതിനൊന്നിനാണ് നാനാജി ദേശ്മുഖ് ജയപ്രകാശ് നാരായണന്റെ അടുത്ത സുഹൃത്തായിരുന്നു ജെ പി അഴിമതിക്കെതിരെ പോരാടിയപ്പോൾ പട്നയിൽ വെച്ച് അദ്ദേഹത്തിനെതിരെ ആക്രമണം ഉണ്ടായി ആ സമയം അദ്ദേഹത്തിന് നേരെ വന്ന രണ്ട് പ്രഹരങ്ങൾ നാനാജി ദേശ്മുഖ് സ്വയം ഏറ്റുവാങ്ങി ആക്രമണത്തിൽ നാനാജിക്ക് വലിയ മുറിവേറ്റു പക്ഷേ ജെ പിയുടെ ജീവൻ രക്ഷിക്കാനായി ഈ വരുന്ന ഒക്ടോബർ പന്ത്രണ്ടിന് രാജമാതാ വിജയരാജ സിന്ധ്യയുടെയും ജയന്തിയാണ് അവർ തങ്ങളുടെ ജീവിതം മുഴുവൻ ജനസേവനത്തിനായി സമർപ്പിച്ചു അവർ രാജകുടുംബത്തിലാണ് ജനിച്ചത് അവർക്ക് സമ്പത്തിന്റെയോ ശക്തിയുടെയോ മറ്റു വിഭവങ്ങളുടെയോ കുറവുണ്ടായിരുന്നില്ല എന്നിട്ടും അവർ തന്റെ ജീവിതം ഒരമ്മയെപ്പോലെ ജനസേവനത്തിനായി അർപ്പിച്ചു അവരുടെ ഹൃദയം ഉദാരമായിരുന്നു ഈ ഒക്ടോബർ പന്ത്രണ്ട് അവരുടെ ജന്മശതാബ്ദി വർഷത്തിന്റെ സമാപന ദിനമാണ് ഇന്ന് ഞാൻ രാജമാതാവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു ഹൃദയസ്പർശിയായ സംഭവം ഓർമ്മ വരികയാണ് അവരോടൊപ്പം ഒരുപാട് നാൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നു അതിൽ ഒരുപാട് സംഭവങ്ങളുമുണ്ട് പക്ഷേ ഒരു സംഭവം സൂചിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കന്യാകുമാരിയിൽ നിന്നും കശ്മീർ വരെ ഞങ്ങൾ ഏകതാ യാത്രയുമായി പുറപ്പെട്ടു ഡോക്ടർ മുരളി മനോഹർ ജോഷിയുടെ നേതൃത്വത്തിലായിരുന്നു യാത്ര ഡിസംബർ ജനുവരി മാസത്തെ കൊടും തണുപ്പിലായിരുന്നു യാത്ര ഞങ്ങൾ രാത്രി ഏകദേശം പന്ത്രണ്ട് ഒരു മണിയോട് കൂടി മധ്യപ്രദേശിലെ ഗ്വാളറിനടുത്തുള്ള ശിവപുരിയിൽ എത്തിച്ചേർന്നു പകൽ മുഴുവനുള്ള ക്ഷീണം കാരണം വിശ്രമ സ്ഥലത്ത് പോയി കുളിച്ച് ഉറങ്ങി രാവിലേക്കുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട് ഏകദേശം രണ്ടു മണിയായി കാണും കുളിച്ചുറങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു ആരോ വാതിലിൽ മുട്ടുന്നു ഞാൻ വാതിൽ തുറന്നു മുൻപിൽ രാജമാതാവ് നിൽക്കുന്നു കൊടും തണുപ്പിൽ രാജമാതാവെ കണ്ട് ഞാൻ അതിശയിച്ചു ഞാൻ രാജമാതയെ വന്ദിച്ചു പറഞ്ഞു മാതാവേ ഈ അർദ്ധരാത്രി അവർ പറഞ്ഞു മോദിജി ഈ പാൽ കുടിക്കൂ ചൂട് പാൽ കുടിച്ച് കിടന്നുറങ്ങും മഞ്ഞളിട്ട പാൽ സ്വയം കൊണ്ടുവന്നിരിക്കുന്നു പിറ്റേന്ന് ഞാൻ കണ്ടത് എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ യാത്രയിൽ ഉണ്ടായിരുന്ന മുപ്പത് നാൽപ്പത് ആളുകൾക്കും അതിൽ ഡ്രൈവർമാരുണ്ട് ജോലിക്കാരുണ്ട് അവർ ഓരോരുത്തരുടെയും മുറിയിൽ പോയി രാത്രി രണ്ടു മണിക്ക് സ്വയം പാൽ നൽകുന്നു അമ്മയുടെ സ്നേഹം എന്താണ് വാത്സല്യം എന്താണ് എന്നറിഞ്ഞ ആ സംഭവം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല നമ്മുടെ ഭാഗ്യമാണ് ഇങ്ങനെയുള്ള മഹത് വ്യക്തികൾ നമ്മുടെ മാതൃഭൂമിയെ ത്യാഗത്താലും തപസ്യായാലും ഊട്ടി എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെയുള്ള മഹത് വ്യക്തികളിൽ അഭിമാനം കൊള്ളുന്ന ഭാരതത്തെ സൃഷ്ടിച്ചെടുക്കാം അവരുടെ സ്വപ്നങ്ങളെ നമുക്ക് നടപ്പിലാക്കാം എന്റെ ദേശവാസികളെ ഈ കൊറോണ സമയത്ത് ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നിർബന്ധമായും മാസ്ക് ധരിക്കണം ഫേസ് കവർ ഇല്ലാതെ പുറത്തിറങ്ങുകയരുത് രണ്ടിയാട് ദൂരം നിങ്ങളെയും രക്ഷിക്കും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കും ഈ നിബന്ധനകളാണ് കൊറോണക്കെതിരെയുള്ള ആയുധവും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ശക്തമായ മാർഗവും ഒരിക്കലും മറക്കരുത് മരുതത്വം വരെ അശ്രദ്ധയരുത് നിങ്ങൾ സുരക്ഷിതരായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബം സുരക്ഷിതരായിരിക്കട്ടെ तब तक ढिलाई नहीं आप स्वस्थ रहें आपका परिवार स्वस्थ रहें इसी शुभकामनाओं के साथ बहुत बहुत धन्यवाद नमस्कार